വീണ്ടും സ്വാഗതം യു ഡോക്ടറിലേക്ക് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രിഷ്യൻ ദീപക് ജയദേവനാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ വിട്ടുമാറാത്ത ജലദോഷത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയെ കുറിച്ചാണ് അപ്പോൾ ഡോക്ടർ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഹലോ ഗുഡ് ഈവനിങ് യു ഡോക്ടറിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ ഗുഡ് ഈവനിങ് എനിക്ക് എന്റെ മകന്റെ 10 വയസ്സാണ് അവന് പ്രശ്നത്തിന് ജലദോഷം മാറാത്ത ജലദോഷമാണ് വിട്ടുമാറാത്ത ജലദോഷം അപ്പം ഡോക്ടേഴ്സിനൊക്കെ കഴിഞ്ഞിപ്പം അവര് അലർജി ആണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള മെഡിസിൻ തന്നു ഇപ്പം തന്നെ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് സിപ്റ്റക്കും പിന്നെ നാസോണെക്സ് എന്ന സ്പ്രേയും സിംഗുലർ എയറും ഒക്കെ യൂസ് ചെയ്തു അപ്പൊ സിപ്റ്റക്ക് ഇപ്പൊ കണ്ടിട്ടും പോയി കഴിഞ്ഞപ്പോ തീർന്നു ശരിയാവും അപ്പൊ എത്ര നാളായിട്ടുണ്ട് ഈ അസുഖം അത് ശരി അപ്പൊ അത് ഉണ്ടാവാനുള്ള കാരണം എന്തെങ്കിലും നോക്കാൻ പറ്റിയോ എന്തെങ്കിലും കണ അതായത് 6 വയസ്സുവരെ അല്ലെങ്കിൽ 7 വയസ്സുവരെ ഈ കുട്ടിക്ക് ജലദോഷം ഇല്ലായിരുന്നു തുമ്മലില്ല അല്ലേ അതിനുശേഷം അല്ലേ ഇത് കണ്ടത് ഇല്ല അല്ലേ അപ്പം എന്തെങ്കിലും ഭക്ഷണം കൊണ്ടാണോ അല്ലെങ്കിൽ പൊടിയാണോ വീട്ടിൽ കാർപ്പറ്റ് ഉണ്ടോ കാർപ്പറ്റ് പിന്നെ കർട്ടൻ അങ്ങനെയുള്ള പൊടി അടിച്ചിട്ടാണ് അങ്ങനെ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണത്തിൽ നിന്നാണോ എന്നുള്ളതും അറിയില്ല അറിയില്ല മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി ഇത് വീണ്ടും അത് തന്നെയാണ് അലർജിക് റൈനൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ട്രീറ്റ്മെന്റ് നമ്മൾ നാസൽ സ്പ്രേ ഉപയോഗിക്കുക ഒരു ആന്റി ഹിസ്റ്റമിൻ അതായത് സിർട്ടക് ആകാം ഒരുപാട് മരുന്നുകളുണ്ട് സിർട്ടക് ആകാം ഏതും ആകാം അത് പക്ഷെ അത് നിർത്തി അപ്പം വീണ്ടും വന്നു അപ്പം അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് ഡോക്ടറെ കാണിച്ചിട്ട് കണ്ട ഡോക്ടറെ തന്നെ കാണിക്കുക എന്നിട്ട് ഡോക്ടർ ചിലപ്പം സിർട്ടക് കുറച്ച് നാൾ കൂടെ അധികം കഴിക്കേണ്ടി വരും അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും മാറും സി ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു അസാധാരണമായ പ്രതികരണമാണ് നമുക്ക് എന്തായാലും ഇതുവരെ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് അത് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമുക്ക് ഈ നീർക്കെട്ടുണ്ടാവുന്ന അവസ്ഥ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനാണ് ഈ നാസൽ സ്പ്രേ ഉപയോഗിക്കുന്നത് നീർക്കെട്ടുണ്ടാവുന്ന അവസ്ഥ കുറയുമ്പോൾ തന്നെ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് കുറയും മനസ്സിലായോ വളരെ വളരെ 90% വരെയും കുറയും ചിലർക്ക് ഇല്ലാണ്ടാവും പക്ഷെ 90% ആളുകൾക്കും കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അത് കുറച്ച് നാള് പറയും ഒരിക്കലും ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരില്ല നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഒരു 6 മാസം തൊട്ട് 1-1.5 കൊല്ലം ഉപയോഗിക്കേണ്ടി വരും അത്രേ ഉള്ളൂ വളരെ 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 നല്ല ഇപ്പൊ തന്നെ 1 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇല്ലാണ്ടായില്ലേ അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് നാൾ കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറയും അതെ അതെ തീർച്ചയായിട്ടും കുറയും അല്ലെ യാതൊരു സംശയമില്ല ഏത് മരുന്ന് കഴിച്ചാലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് മരുന്ന് കൊടുക്കുന്നത് അതിപ്പം വണ്ടി നിങ്ങൾ വണ്ടി ഓടിക്കലുണ്ടോ വണ്ടി ഓടിക്കലുണ്ട് അപ്പം വണ്ടി ഓടിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാവാം അല്ലേ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കാതിരിക്കോ ഒരിക്കലും ഇല്ല അപ്പൊ അതുപോലെ ഉള്ളൂ സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാകണമെങ്കിൽ ക്രമതീതമായിട്ട് ഡോസിൽ കൂടുതൽ ഉപയോഗിച്ചാലൊക്കെ വരാറുള്ളൂ വളരെ വിരളമാണ് അതായത് ഇങ്ങനെയുള്ള ഇതിലൊക്കെ സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞുകൂടാ പനഡോൾ ആയാലും ഏത് മരുന്നായാലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുകളില്ല പക്ഷെ നമ്മളത് ഇപ്പൊ നിങ്ങൾക്ക് തലവേദന വന്നാൽ നിങ്ങളൊരു പാരസെറ്റമോൾ കഴിക്കില്ലേ പക്ഷെ അതുകൊണ്ടൊന്നും അങ്ങനെ സൈഡ് എഫക്റ്റ് വരുന്നത് വളരെ വിരളമാണ് പക്ഷെ അത് പേടിച്ചുകൊണ്ട് നിങ്ങൾ ചികിത്സ എടുക്കാതിരിക്കുന്നത് ഒരു ബുദ്ധിമോശമായി തീരും മനസ്സിലായി അപ്പൊ നമ്മളത് കൊടുത്തേ വരും പിന്നെ നാസൽ സ്പ്രേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 1 മില്ലിഗ്രാം അല്ല 1 മൈക്രോഗ്രാമിലാണ് ഡോസ് അതായത് നമ്മൾ ഒരു സാധാരണ തലവേദനയ്ക്ക് അയക്കുന്ന മരുന്നിന്റെ 1 ലക്ഷത്തിലൊന്നൊക്കെയാണ് ഡോസ് അപ്പോ പേടിക്കരുത് നിങ്ങൾ മരുന്ന് കൊടുക്കണം കേട്ടോ അതെ അതെ ഓക്കെ താങ്ക് യു വെരി മച്ച്
ഡോക്ടർ നമുക്കൊരു എസ്എംഎസ് വന്നിരിക്കുന്നത് അലർജിക് റൈനൈറ്റിസും ആസ്മയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നീർക്കെട്ട് തൊലിയിലുണ്ടാവും ഇങ്ങനെ ഈ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ വിളിച്ചവർ തന്നെ ഈ പറയുന്ന ജലദോഷം വിട്ടുമാറുന്ന ജലദോഷം പക്ഷേ ഇവർക്കൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് പലതും കാണാം അതിപ്പോൾ നമുക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ ചോദിക്കാൻ അതാണ് അതായത് ഈ തൊലിയിൽ ഡ്രൈനസ് അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ തൊലി കൈമടക്കുകളിൽ വരുന്നത് അത് പിന്നെ ആസ്മ ഇതൊക്കെ കൂടെ കാണാവുന്നതാണ് പിന്നെ അതെന്ന് പറയുമ്പം ഒരു വിട്ടുമാറാത്ത ജലദോഷമുള്ള ഒരാൾക്ക് കൂടെ ഈ വീസ് അല്ലെങ്കിൽ ആസ്മ വരാനുള്ള ചാൻസ് 38%. അതേസമയം നമ്മളൊരു ആസ്മ ഉള്ള ഒരു പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്ക് ഈ അലർജിക് റൈനൈറ്റിസ് വരാനുള്ള ചാൻസ് 78% അയാൾക്കുണ്ടായിരിക്കും. ഇതുകൊണ്ട് ഇതുണ്ടാവുന്നതല്ല, രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യുന്ന. ഡോക്ടറെ നമുക്കൊരു കോളർ ചേർന്നിരിക്കുകയാണ്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. പേരെന്താണ്? എന്റെ പേര് ശമല. ശമല, യു ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. എനിക്ക് 5 വയസ്സുള്ള മകന് വിട്ടുമാറാത്ത ജലദോഷവും വരുമുണ്ട്. ഒരു ഡോക്ടറുടെ നിർദ്ദേശ പ്രകാരം 2 ഇൻഹൈലറുകൾ 6 മാസത്തോളമായി ഉപയോഗിക്കുന്നുണ്ട്. ദീർഘകാലമായി ഇത്തരം ഇൻഹൈലറുകൾ ഉപയോഗിച്ച ഭാവിയിൽ എന്റെ മകന്റെ ആരോഗ്യത്തിന് പ്രശ്നം വരുമോ? ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെയാണ് ഇൻഹേലർ തുടങ്ങാൻ കാരണം എന്താണ്? തുമ്മലിന് ആണോ ഇൻഹേലർ തുടങ്ങിയത്? ചുമ ഉണ്ടായിരുന്നില്ലേ? ആ കുറുകല്, ശ്വാസം മുട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇൻഹേലർ തുടങ്ങേണ്ടി വന്നത്. അപ്പം നമ്മൾ ആ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. ഈ വെറുതെ നമ്മൾ ഈ ജലദോഷമുള്ളവർക്കൊന്നും നമ്മൾ ഇൻഹേലർ തുടങ്ങാറില്ല. ഒന്ന്, രണ്ട്, ഇൻഹേലർ തുടങ്ങിയത് മറ്റ് നിവൃത്തി ഇല്ല. വേറെ മരുന്നുകൾ ഏത് കൊടുത്താലും ഇതിനേക്കാൾ പാർശ്വഫലങ്ങൾ വളരെ കൂടുതലാണ്. ഒന്ന്, രണ്ട്, അസുഖം മാറത്തുമില്ല, മാറാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഇൻഹേലറ് നിവൃത്തിയുള്ളൂ ഈ കുട്ടിക്ക്. പിന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം, പാർശ്വഫലങ്ങൾ ആർക്കും ഏത് മരുന്നിനും ഉണ്ടാകും, പക്ഷേ ഇൻഹേലറിന് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോഗ്രാമിലാണ് അതിൻ്റെ ഡോസ് ഇൻഹേലർ. ഒന്ന്, രണ്ടാമത് അത് മറ്റ് അവയവങ്ങളിലൊന്നും പോകുന്നില്ല. ഇൻഹേലർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അത് നേരെ ലങ്സ് കാരണം ശ്വാസകോശം ചുരുങ്ങുന്നു, അതുകൊണ്ടാണ് ആസ്മ ചുരുങ്ങുന്നു. അതിനെ മാറ്റാനാണ് ഇൻഹേലർ കൊടുക്കുന്നത്, നീർക്കെട്ട് കുറയ്ക്കാൻ. നമ്മൾ ഗുളികയോ സിറപ്പോ കഴിക്കുന്നേക്കാൾ പാർശ്വഫലങ്ങൾ ഇതിന് കുറവാണ്. കാരണം ഗുളികയോ സിറപ്പോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് പല അവയവങ്ങളിലും പോവും, തലച്ചോറ്, കിഡ്നി, അതായത് അനാവശ്യമായ അവയവങ്ങളിൽ. അത് ആവശ്യമില്ല അവിടെയൊന്നും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ നല്ല കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ തുടരണം. അത് എനിക്ക് ഒരുപാട് നാളൊന്നും തുടരേണ്ടി വരില്ല. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കൊണ്ട് തന്നെ. എന്താ ഇപ്പം കുറവുണ്ടോ? കുറവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് നിർത്താനാണ് ഡോക്ടർ അടുത്ത് ശ്രമിക്കാൻ പോകുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് നിർത്താനായിരിക്കും ഡോക്ടർ നോക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു എസ് എം എസ് വന്നിരിക്കുന്നത് അതായത് മകനെ കുറിച്ചാണ്. മകന് 4.5 വയസ്സുണ്ട്. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് തുടർച്ചയായിട്ട് കുട്ടിക്ക് ജലദോഷം വരുന്നു, ജലദോഷവും പനിയും വരുന്നു. അപ്പോൾ ഇതെന്തെങ്കിലും അലർജി കാരണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജലദോഷവും പനി അലർജി കൊണ്ടായിരിക്കില്ല, അത് എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. അത് മിക്കവാറും ഇപ്പം 4 വയസ്സായ കുട്ടി, 4 വയസ്സായ കുട്ടി എപ്പോഴും ഈ 4 വയസ്സ്, 3 വയസ്സ് ഇതൊക്കെ ഇപ്പം പെട്ടെന്ന് വല്ല നഴ്സറിയിലോ സ്കൂളിലോ ചേർന്ന പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു റിക്കറന്റ് ഇൻഫെക്ഷൻ. കുട്ടിക്ക് ഇത് നേരത്തെ അഭിമുഖീകരിച്ചിട്ടില്ല, എപ്പോഴും വീട്ടിനകത്താണ്. അപ്പം ഈ കുട്ടി ഇങ്ങനെ ഒരുപാട് പിള്ളേരെ കാണാം. ഇപ്പോൾ ഒരു നഴ്സറി അല്ലെങ്കിൽ സ്കൂളെന്ന് പറഞ്ഞാൽ 10-30 പിള്ളേർ കാണും. അതിൽ ആർക്ക് എന്തായാലും ഒരു ശരാശരി 2-3 പേർക്ക് ജലദോഷവും പനിയും കാണും, അതെന്തായാലും കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലർജി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, അലർജി ആയിരിക്കില്ല, അത് ചാൻസ് ഇല്ല. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ഈവനിങ്, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ജെനി. ജെനി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ പറയൂ. പാല് കൊടുക്കാത്തതിന്റെ വിഷമാണോ? അത് ശരി, അത് നല്ല കുറുകലുണ്ടല്ലേ, പാല് കൊടുക്കുമ്പോ തന്നെ അറിയുന്നുണ്ട്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലിപ്പം നിർത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് പാല് അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റും ഈ കുട്ടിക്ക്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ 90% അലർജി മാറും, പാല് കൊണ്ടുള്ള അലർജി മാറും.
ഒരു രണ്ട് തൊട്ട് നാല് വയസ്സിനകം അത് കുറയാനാണ് ചാൻസ്. പിന്നെ ഇപ്പൊ പാല് കൊടുത്തോളം അയ്യ, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹൈപ്പോ അലർജിക് ഫോർമുല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുകൊണ്ട് കുറുകലും ജലദോഷവും ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാം നമുക്ക് തീർച്ചയായിട്ടും. അത് എല്ലാ സ്ഥലത്തും കിട്ടും, ഫാർമസിയിലും എല്ലാ കടയിലും ഹൈപ്പോ അലർജിക് ഫോർമുല എച്ച് എ അടങ്ങിയ ഏതായാലും കുഴപ്പമില്ല, അത് കൊടുത്തോളൂ. ഇല്ല ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബ്രാൻഡ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏതും കൊടുക്കാം, ഇതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഇപ്പം സി ഏത് ബ്രാൻഡ് തുടങ്ങിയാലും എല്ലാവരും ഒരു ഇതൊരു ബിസിനസ്സാണ്, പാൽപ്പൊടി എന്ന് പറയുന്ന ബിസിനസ്സാണ്, എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇന്ന ബ്രാൻഡ് അല്ല, പിന്നെ ഹൈപ്പോ അലർജിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്, അല്ലാത്തവർക്ക് സാധാരണ പാൽ കൊടുക്കാനേ നമ്മൾ പറയുള്ളൂ. അതായത് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് കൊച്ചിന് പാല് കൊടുത്തിട്ട് കൊച്ചിന് ഇത് വന്നു ഡോക്ടർ പറഞ്ഞു പാല് കൊടുക്കണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ പാല് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു SMS വന്നിരിക്കുന്നത്, ആളുടെ കണ്ണിന് ചുറ്റും കറുപ്പ് കാണുന്നു, അപ്പൊ അതൊരു അലർജിയുടെ ലക്ഷണമാണോ? കണ്ണിന് ചുറ്റും കറുപ്പ് കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഇപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഈ വിട്ടുമാറാത്ത ജലദോഷമുള്ള ഒരാളുടെ ഒരു എല്ലാവർക്കും അല്ല, എന്നാലും നമുക്ക് അതിൽ കുറച്ചൊരു കാണുമ്പോൾ നമുക്കൊരു ഏകദേശം അറിയാൻ പറ്റും ഈ കുട്ടിക്ക് ഒരു ഈ അലർജിക് റൈനൈറ്റിസ് ഉണ്ടെന്ന്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ തള്ള വിരലും കൈയും വെച്ചിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ കാരണം എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്. അത് മാത്രമല്ല, പിന്നെ മൂക്കിന് ഉള്ള മൂക്കിൽ ഒരു ഒരു വെട്ട്, അത് എന്താ പറയുക സല്യൂട്ട് സൈൻ, അല്ലെങ്കിൽ ക്രീസ്, ഒരു ക്രീസ് കാണാം മൂക്കിന് നേരെ. അത് അതല്ലാതെ തന്നെ പിന്നെ വാ തുറന്ന് കിടക്കുന്ന കുട്ടിക്ക് ചുണ്ട് മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വിട്ടുമാറാത്ത ജലദോഷം അലർജിക് റൈനൈറ്റിസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറും, കണ്ണിനുള്ള കറുപ്പൊക്കെ കുറയും, തീർച്ചയായിട്ടും കുറയും. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല, അത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമുക്കൊരു കോളർ ചേരുകയാണ്. ഹലോ, ഹലോ, നമസ്കാരം. ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു, ഒരു അലർജി ആയിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഡോക്ടർ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോ അലർജി കൊണ്ട് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കാണിച്ചാൽ നട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴും പാല് മുട്ട കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ ഈ പിന്നെ പെട്ടെന്ന് ഈ ആള് നിന്ന് ആള് പെട്ടെന്ന് കിടക്കുവാണെങ്കിലാണ് മൂക്കപ്പറയി, അല്ലെങ്കിൽ മുഖം കഴുകാണെന്നുണ്ടെങ്കിലും വെള്ളം നനയും അപ്പൊ മൂക്കടയും. അന്ന് കരച്ചിലാണ്, ഇപ്പൊ 4.5 വയസ്സായി, ഇപ്പോഴും മൂക്കടപ്പ് മാറിയിട്ടില്ല. അത് ശരി. അപ്പൊ ഈ നട്ട്സും മറ്റതൊക്കെ ഇപ്പൊ 4.5 വയസ്സായി, വളരെ ചെറുപ്പത്തിലെ കൊച്ചിന് ഈ അസുഖം ഉണ്ട്. അവള് എന്ത് ഫുഡ് ഇങ്ങനെ കഴിച്ച് ഇവൾക്ക് സാധാരണ ജലദോഷം മൂക്കിൽ നിന്ന് ഒലിച്ച് വരില്ല. രണ്ടു ദിവസം ഈ ജലദോഷം സ്റ്റാർട്ട് ചെയ്ത് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അവൾക്ക് ജലദോഷം ഉണ്ടെന്ന് അറിയുള്ളൂ. കാരണം മൂക്ക് അടച്ചു തുടങ്ങി, ഭയങ്കര എപ്പോഴും മൂക്ക് അടച്ചു തുടങ്ങി, പിന്നെ തുമ്മാൻ തുടങ്ങും. അപ്പോഴാണ് മനസ്സിലാവും അവൾക്ക് ഇതുണ്ടെന്ന്, ജലദോഷം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അത് ശരി. അപ്പൊ ഇത് എക്സ്റേ എടുത്തു, മൂക്കിനും കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞത്, ഇത് അലർജി തന്നെയാണ് പറഞ്ഞു. പിന്നെ അവർക്ക് മീനൊക്കെ കഴിക്കുമ്പോ ഇതേപോലെ ചുമ വരും, അത് ശരി. അത് ഇങ്ങനെ ഒത്തിരി ചമച്ച് ചമച്ച് പിന്നെ അധികം ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഛർദ്ദിച്ച് കളയും, അങ്ങനെയൊക്കെയാ. അത് ശരി. ഇത് ഭക്ഷണമായിട്ട് ബന്ധം പറഞ്ഞു മനസ്സിലായി, അതായത് നട്ട്സ് കഴിക്കുമ്പോ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും കഴിക്കുമ്പോ ഉണ്ടാവും, പിന്നെ ഭക്ഷണം അല്ലാതെ വേറെ ഭക്ഷണം ഇത് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവലുണ്ടോ? അതായത് ഇതൊന്നും കൊടുക്കാതിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? അപ്പൊ ഇത് യാതൊരു സംശയമില്ല, അത് ഫുഡ് അലർജി തന്നെയാണ്. അപ്പൊ നമ്മളത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതില് നട്ട്സും ഫിഷും ഒക്കെ അതിന് നമ്മൾ ഈ വെറുതെ അനാവശ്യമായിട്ട് ഈ ചികിത്സ ചെയ്യാതെ തന്നെ അതിന് നമുക്ക് ഇത് കൊടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചാണ്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസും പറഞ്ഞു. ഡോക്ടർ, ഏതിനൊക്കെ എന്തൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ് ഉള്ളത്? പ്രിവെന്റീവ് മെഷേഴ്സ് ഞാൻ പറഞ്ഞില്ല, ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കുക, മറ്റ് പൗഡറുകൾ മിൽക്ക് പൗഡറുകൾ കൊടുക്കാതിരിക്കുക. കഴിയുന്നത് 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും വളരെ ധൃതിയാണ്. ഹലോ, ലക്ഷ്മണ കുട്ടിയാണോ?
ഹലോ ഗുഡ് ഈവനിങ് ഹലോ ഇന്ന് ഡോക്ടറോട് സംസാരിക്കണം എന്ന് ചോദിച്ചോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ എന്റെ ഭർത്താവിന് എഴുന്നേൽക്കുമ്പോ ഉടനെ ഒരു ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടാവാറുണ്ട് അത് കുറച്ച് തന്നെ അങ്ങ് പോവും അത് എന്ത് ചെയ്യാൻ പറ്റും അതിന് മാറാൻ വല്ല വഴിയുണ്ടോ ഈ എണീക്കുമ്പോ അത് രാവിലെ എന്നല്ലേ ഉദ്ദേശിക്കുന്നത് രാവിലെ എണീക്കുമ്പോ അല്ലെ ഇങ്ങനെ അടിക്ക ഒരു 10-20 തവണ ചുമക്ക് തുമ്മുന്നു അല്ലെ അതെ അതെ അത് തന്നെയാണ് അത് ഈ പറഞ്ഞ തന്നെയാണ് അസുഖം മൂക്കടപ്പൊക്കെ ഉണ്ടോ മൂക്കടപ്പ് ഉണ്ട് അത് ശരി അതെ അപ്പൊ ഇത് ഈ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് അലർജിക് റൈനൈറ്റിസ് തന്നെയാണ് യാതൊരു സംശയമില്ല അത് അതിന് എന്തായാലും ചികിത്സയുണ്ട് ചികിത്സ എടുക്കണം ചികിത്സ എടുക്കുന്നതല്ല നല്ല രാവിലെ എണീച്ച് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുക അതിനേക്കാൾ നല്ല ചികിത്സ എടുക്കുക ചികിത്സ അങ്ങനെ ആജീവനാന്തകാലം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയില്ല ഒരു 3-6 മാസമൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് നല്ല ചികിത്സകൾ വന്നിട്ടുണ്ട് നാസൽ സ്പ്രേകൾ അവൈലബിൾ ആണ് അതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ രാവിലെ എണീക്കുന്നുള്ള തുമ്മൽ നിൽക്കും അത് അലർജിക് റൈനൈറ്റിസ് തന്നെയാണ് അല്ലെ യാതൊരു സംശയമില്ല ഒരിക്കലും ഇല്ല അലർജി ഒരിക്കലും സ്പ്രെഡ് ആവില്ല ആവില്ല പക്ഷേ ഞാൻ പറയില്ല മക്കൾക്ക് ഉണ്ടാകാം ഓക്കെ താങ്ക് യു വെരി മച്ച് ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അലർജിക് റൈനൈറ്റിസിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെയാണ് അതെ അതെ ഞാൻ പറഞ്ഞ പോലെ 6 മാസം എല്ലാവർക്കും 4 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ തന്നെ കുട്ടി കരയുന്നു പാല് പോരാ എന്നൊക്കെ കാരണങ്ങൾ കണ്ടെത്തുകയും ഉടനെ ഉടനെ അടുത്ത ഫുഡുകൾ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഒരു ഗുണം ഉണ്ടാവുന്നില്ല അപ്പോൾ കഴിയുന്നത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതിന് ചിലവില്ല ചിലവില്ലാത്തൊരു ചികിത്സയാണ് അത് അതാണ് ഏറ്റവും പിന്നെ അലർജി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ കാർപ്പറ്റ് കൊണ്ടാണ് കാർപ്പറ്റ് മാറ്റുക കർട്ടനുകൾ മറ്റേ ഈ ഓഫീസ് ടൈപ്പ് കർട്ടൻ ആക്കുക അങ്ങനെയുള്ള പിന്നെ ഈ മാട്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാട്രസ് മാട്രസിന് ഒരു പ്രത്യേക ഒരു കവർ തപ്പിച്ചിടുക ഇതൊക്കെ കൊണ്ട് വളരെ വളരെ കുറയും ഡോക്ടർ നമുക്കൊരു കോളറോട് എത്തിയിരിക്കണം ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഡോക്ടറിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ എൻ്റെ പേര് ലിനി ആ ലിനി ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ എൻ്റെ മകന് 19 വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സായോ അത് ശരി ഇത് ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്ന് മാറി അല്ലേ അതെ അതെ ഇപ്പൊ എവിടെയാണ് അതെ 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 അപ്പം അതെ 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 ഇപ്പൊ എത്ര വയസ്സായി മകന് 19 വയസ്സായി അല്ലേ എല്ലാം ഉണ്ട് അത് ശരി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് സംശയമില്ല ഇത് ഒരിക്കലും എ സിൻ്റെ കൊണ്ടല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എ സി കൊണ്ട് അലർജി കുറയാനാണ് ചാൻസ് കാരണം എ സി എന്താ ചെയ്യുക ഹ്യൂമിഡിറ്റി കുറയ്ക്കുകയല്ലേ ചെയ്യുക ഹ്യൂമിഡിറ്റി അത് അതെന്ന് വെച്ചാൽ കൊച്ചിന് അല്ല കുട്ടിക്ക് ഓൾറെഡി അസുഖമുണ്ട് ഇപ്പം നമുക്കിപ്പോൾ വാദം സന്ധിവാദം ഉണ്ടെങ്കിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ കൂടൂലേ അതിൻ്റെ അർത്ഥം എ സി ഇട്ടിട്ടല്ല ഉണ്ടായത് അത് ഓൾറെഡി ഉള്ള അസുഖമാണ് പൊതുവെ ശരാശരി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ സി ഇടുന്നതാണ് എ സി ഇടാതിരിക്കുന്നതിനേക്കാൾ അലർജി കുറയ്ക്കുന്നത് കാരണം എ സി ഇട്ട് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറയും ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ തന്നെ ഈ അലർജി ഉണ്ടാക്കുന്ന മെയിൻ ലൈക്ക് ഡസ്റ്റ് മൈറ്റ് അവർക്കൊക്കെ ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഹ്യൂമിഡിറ്റി കൂടിയ കണ്ടീഷനിലാണ് അവരൊക്കെ ജീവിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ കറക്റ്റാണ് അബുദാബിയിൽ നിന്ന് ഷാർജയിലോട്ട് മാറി അപ്പോൾ കാലാവസ്ഥ അവിടുത്തെ പൊടി അടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്കുണ്ടായത് അല്ലാതെ എ സി കൊണ്ടല്ല അല്ല എ സിയുടെ അല്ല 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 ഒരിക്കലും അല്ല ഒരിക്കലും അല്ല വന്നുകൊണ്ടേ ഇരിക്കുന്നു അതിനിപ്പോൾ തിരിച്ചപ്പോൾ അബുദാബി പോയിട്ട് വിൻഡോ എ സി തന്നെ ഇരുന്നാലും വരത്തില്ല കുട്ടിക്ക് ഓക്കേ അപ്പോൾ ഇതിനെ ഒരു ഹോം റെമഡി ആയിട്ട് എന്തോ ചെയ്യണം
ഹോം ഹോം റെമഡി ആയിട്ട് ഞാൻ ഇതിപ്പം നിങ്ങൾ അബുദാബിയിൽ വെച്ച് ഉണ്ടാവാത്ത സംഭവം ഷാർജയിൽ വെച്ച് ഉണ്ടായെങ്കിൽ അത് എനിക്ക് തോന്നുന്ന എൻവയൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്, അതിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേ ഉള്ളൂ നിവർത്തി. അതാണ് കാണാൻ അത് കൂടുതൽ വരുമ്പോൾ മാത്രം എടുത്താൽ പോരാ, അതാണ് പ്രശ്നം. അതിന് തീർച്ച അതിന് ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം ചികിത്സയിൽ വിശ്വസിക്കുക, അത് നീണ്ട നാൾ എടുക്കണം, ഒരു 6 മാസമെങ്കിലും കണ്ടിന്യൂസ് മിനിമം എടുക്കേണ്ടിയിരിക്കുന്നു. അത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറയും, അല്ലാതെ അസുഖം വരുമ്പോൾ മാത്രം പോയിട്ട് ചികിത്സ എടുക്കും പിന്നെ നമ്മൾ നിർത്തും പിന്നെ വീണ്ടും വരും, അതിലും നല്ലതാണ്. ഒരു 6 മാസം ഒരു വയസ്സെന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സുകാരനായി അല്ലേ, അവൻ്റെ ജീവിതത്തിൽ അതിൽ ചെറിയ വെയിറ്റ് ഗെയിൻ ചെയ്യാത്തത് അലർജിയുടെ ഭാഗം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും കോംപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഒന്ന് ചെവിക്ക് വേദന, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം നമ്മൾ ടൈം കിട്ടിയിട്ടില്ല, നമുക്ക് തീർച്ചയായിട്ടും അടുത്തല്ലേ പറയാം. രണ്ടാമത്തെ മെയിൻ കാര്യം സ്മെല്ല്, കൊച്ചിന് ചിലപ്പോൾ സ്മെല്ല് അറിയുന്നില്ല. നമുക്ക് രുചി വരണം, ഭക്ഷണത്തോട് രുചി വരണമെങ്കിൽ അത് നാക്ക് മാത്രമല്ല അതെ മൂക്ക് സ്മെല്ല് കൂടെ വേണം, എന്നാലേ രുചി. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്മെല്ലും കുറവായിരിക്കും, അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും കുറവായിരിക്കാം, അതുകൊണ്ടൊക്കെയാണ് ആള് മെലിഞ്ഞിരിക്കുന്നത്. അല്ലാതെ അസുഖത്തിന് മരുന്ന് കഴിച്ചത് കൊണ്ട് ഒരിക്കലും മെലിയില്ല. അതെ അതെ ആയിരിക്കില്ല, അത് എപ്പോഴും കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലർജി ഉണ്ടെങ്കിൽ എന്താ അലർജിക് റൈനൈറ്റിസ് ഉണ്ടെങ്കിൽ ആസ്മ 35% കാണും. അത് ഇതുകൊണ്ട് ഉണ്ടായതല്ല, തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം, എടുക്കാതെ ഇരിക്കുക ബുദ്ധിയല്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 6 മാസം 1 കൊല്ലം ട്രീറ്റ്മെൻറ്റ് നിന്ന് പേടിക്കണ്ട. ഒരു ഒരു ജീവിതം എന്ന് പറയുന്നത് എത്ര കൊല്ലമുണ്ട്, അത് ഒരു 6 മാസം 1 മാസമല്ല, 1 വർഷമൊന്നുമല്ല. 1 വർഷം കൊണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ തന്നെ മാറിക്കഴിഞ്ഞാൽ പിന്നെ വളരെ നന്നായിട്ടില്ലേ അല്ലേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ. നമുക്കിപ്പോൾ സമയപരിമിതി കാരണം ഇപ്പോൾ പ്രോഗ്രാം വായിക്കാൻ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും അതുപോലെ അലർജിക് റൈനൈറ്റിസ് എന്താണെന്നും അതിൻ്റെ പരിഹാരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണെന്നും ഒക്കെ ഡോക്ടർ വിദഗ്ധമായി തന്നെ പറഞ്ഞു തന്നു. ഇന്ന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ ഇന്ന് കണ്ട പ്രേക്ഷകർക്ക് ഒരു എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബ്ലൂബെൽ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറാണ്, ഡോക്ടർ ദീപക് ജയദേവനാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടറിന് കരാമയിലാണ് ഡോക്ടറിൻ്റെ മെഡിക്കൽ സെൻറ്റർ. അവിടെ BP, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡിൻ്റെ ഒക്കെ ഫ്രീ ചെക്കപ്പും അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രീ കൺസൾട്ടേഷനും 31st വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാവുന്നതാണ്, ഫ്രീ കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.